കോഴിക്കോട് വേങ്ങേരി മേൽപ്പാലം ഈ മാസം അവസാനത്തോടെ ഭാഗികമായി തുറക്കുമെന്ന് ദേശീയപാതാ വിഭാഗത്തിന്റെ ഉറപ്പ്. പാലം പണി വൈകുന്നത് കാരണം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിലെ ആയിരക്കണക്കിന് യാത്രക്കാരെ സാരമായി ബാധിച്ചിരുന്നു. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും ഏകോപനക്കുറവുമാണ് പണി പൂർത്തിയാക്കുന്നത് ഇത്രയും വൈകിച്ചു. കോഴിക്കോടിനെയും ബാലുശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന വഴിയിലെ വേങ്ങേരി ജംഗ്ഷനാണിത്. കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇതുവഴി വാഹനം കടന്നുപോകുന്നില്ല. ദേശീയപാതയുടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ മുകളിലൂടെയുള്ള ഓവർപാസ് നിർമ്മാണം അനന്തമായി അതിൻ്റെ പണി നീണ്ടുപോവുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെയും അതേപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും നിർമ്മാണ കമ്പനിയുമൊക്കെ ഒരു ആശയക്കുഴപ്പമാണ്. ഈ പണി തുടങ്ങുമ്പോൾ മാത്രമാണ് ഇതിനടിയിലൂടെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പോകുന്നു എന്ന വിവരം അറിയുന്നത്. അതോടെയാണ് പണി നിലച്ചത്. തുടർന്ന് ഒന്നര വർഷത്തോളമായി പണി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇനിയിപ്പോൾ ഈ മാസം അവസാനം ഈ പാലം പണി പൂർത്തിയായി, റോഡ് ഭാഗികമായി തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ബദലായി സർവീസ് റോഡ് അവിടെ ഉണ്ടെങ്കിലും അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. രാവിലെയും വൈകിട്ടുമൊക്കെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് ഉണ്ടാകും. ഉടനെ പണി തീരുമെന്ന് കുറേ ദിവസമായി പറയുന്നു അല്ലേ? എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം, അത്രയും വലിയ ഇതാണ്. കച്ചവടക്കാർ കച്ചവടമല്ല, ഈ യാത്രക്കാർക്ക് പോകാൻ ഓട്ടോറിക്ഷയ്ക്ക് പോകണം. വേങ്ങേരി വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ബസ് വന്നിട്ട് ഇവിടെ തൻപട്ടയം വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നാൽ പോകുന്നത് ചെറുകുളം ചെലപ്പുറം വഴിയാണ്. അതിൽ ഒരുപാട് ആളുകൾക്ക് വളരെ നടക്കാനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നുണ്ട്. വാഹനം ചെറിയ കാറൊക്കെ ഉള്ളവർക്ക് ഈ കോർണറിൽ കണ്ടില്ലേ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പം ഞാൻ തന്നെ വരുമ്പോൾ എൻ്റെ വണ്ടി അവിടെ കുഴിയിൽ വീണിട്ട് പൊന്തിച്ച് തരാം. ഇത് KMBJ ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.